എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐസൂം ട്രാൻസിഷനാണ്. ഒരു നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഒരു കണ്ണിലൂടെ പോയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിലുള്ളിൽ ചെല്ലുന്നത് ഐസൂം ട്രാൻസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പൊസിഷനിലൊക്കെ പോസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന നല്ല നൈസായിട്ടൊരു റിഫ്ലക്ഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ നാച്ചുറായിട്ട് കണ്ടോ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ഒരു നമ്മളൊരു കണ്ണിൽ കൂടെ കാണുന്ന അതേ രീതിയിലുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഈ ഐസൂം ട്രാൻസിഷൻ പ്രീമിയർ പ്രോയില് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒന്ന് മാസ്കിങ്ങും അതേപോലെ തന്നെ സ്കെയിലിങ്ങും പൊസിഷനൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് കണ്ണിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സൂം ട്രാൻസിഷൻ മാസ്ക് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണം സ്ക്രീനിലോ ഫോണിൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയോ ടി വിയുടെ സ്ക്രീനിലോ അതേപോലെ തന്നെ ഏതെങ്കിലും പൊസിഷൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ട്രാൻസിഷൻ ചെയ്യാം. കണ്ണിൽ മാത്രം ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ണിൽ കൂടെ എങ്ങനെ ട്രാൻസിഷൻ ചെയ്യാമെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഈ ഒരു എഫക്റ്റ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ്. സോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വീഡിയോ, അതായത് ആ കണ്ണിൻ്റെ ആ വീഡിയോ എന്ന് പറയുമ്പോൾ ക്യാമറ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്, ക്യാമറ മൂവ്മെൻറ്റ് നേരെയാണ്. അതേപോലെ രണ്ടാമത്തെ വീഡിയോയും ക്യാമറ മൂവ്മെൻറ്റ് നേരെയാണ്. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാം ഒരു ക്യാമറ മൂവ്മെൻറ്റ് സെയിം പൊസിഷനിലെ സെയിം സ്ഥലത്തേക്ക് ആയതുകൊണ്ട് തന്നെ സെയിം രീതിയിലാണ് ക്യാമറ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫ്ലോ ഉണ്ട്. രണ്ട് വീഡിയോയും കൂടെ നല്ലൊരു ഫ്ലോ ആണ്, നല്ല രീതിയിൽ കമ്പൈൻ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വീഡിയോയുടെ ക്യാമറ മൂവ്മെൻറ്റ് സെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കുക. സോ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം എങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫ്ലോയും അതേപോലെ ഈ ഒരു ഇഫക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു സെയിം ക്യാമറ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കാണാം, നമ്മളിപ്പോൾ സൂം ചെയ്യുന്ന രീതിയിലൊരു ഇഫക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടോ സൂം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് സൂം ഔട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതായത് രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരാൾ കണ്ട രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. സൂം ഔട്ട് ചെയ്തു സൂമിൻ ചെയ്യാനും അതേപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനും ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഈ ഒരു എഫക്റ്റൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു സ്റ്റോറി ടെല് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീഡിയോയിൽ, എക്സ്പെഷ്യലി ട്രാവൽ വീഡിയോസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മുടെ വീഡിയോയിൽ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ നമ്മുടെ വ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ വീഡിയോയിലുള്ള ഒരാൾ കണ്ട കാഴ്ചകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഇഫക്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കണ്ട കാഴ്ചകളിലേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ വീഡിയോ റിവേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നായിരുന്നു. സോ അങ്ങനെയൊക്കെയാണ് ഈ എഫക്റ്റ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കണ്ണിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ക്യാമറ മൂവ്മെൻറ്റ് സെയിം ആണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും നമ്മുടെ വീഡിയോസ്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വരുന്നു. ഈ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ വീഡിയോ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നു വരുന്നു. സോ ഈ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ആഫ്റ്റർ എഫക്സിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ നമ്മൾ ആഫ്റ്റർ എഫക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല മോഷൻ ബ്ലറും അതേപോലെ തന്നെ ആ ഗ്രാഫ് ഉപയോഗിച്ച് കുറച്ചുകൂടെ നല്ലതാക്കാൻ പറ്റും നമ്മുടെ വീഡിയോ. സോ ആഫ്റ്റർ എഫക്സിലും ഈ ട്യൂട്ടോറിയൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്നായിരുന്നു. നേരെ ട്യൂട്ടോറിയലിലേക്ക് പോയേക്കാം. സോ ഞാൻ ഇവിടെ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ആദ്യത്തെ മെയിൻ വീഡിയോ, അതായത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ആ ഓഡിയോ ലെയർ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്, അൺലിങ്ക് ഓഡിയോ ലെയർ ഡിലീറ്റ് ചെയ്തു. സോ ഞാൻ ഈ വീഡിയോ മാത്രം ഉണ്ട്, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സ്റ്റില്ലായിട്ട് നിൽക്കുന്നൊരു വീഡിയോ ആണ് ഇവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല, സ്റ്റില്ലായിട്ട് നിൽക്കുന്നൊരു വീഡിയോ. ക്യാമറ ചെറിയ രീതിയിൽ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചെറുതായിട്ട് ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് അഫക്റ്റ് ചെയ്യും ആ ചെറിയ ഷെയ്ക്ക്. അത് ഈ വീഡിയോയിലുള്ളത് തന്നെയാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ അങ്ങനെ ചെറിയ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. സോ ഈ ഒരു കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഈ ഒരു പോർഷൻ വരെ നമുക്ക് മതി. സോ ഇവിടെ കൊണ്ട് ഞാനത് കട്ട് ചെയ്യുവാണ്, ഡബ്ല്യു പ്രസ് ചെയ്തു, പെട്ടെന്ന് തന്നെ റിപ്പിൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ റോ വീഡിയോ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ കണ്ണിൻ്റെ പൊസിഷൻ മാസ്ക് ചെയ്തെടുക്കണം. മാസ്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒന്ന് സൂം ചെയ്യുന്നൊരു ഇഫക്റ്റ്, നമുക്ക് ആ സ്കെയിലും പൊസിഷനും ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യുന്നൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇഫക്റ്റ്സ് കൺട്രോളിലേക്ക് പോവാം, അവിടെ നിങ്ങൾക്ക് സ്കെയിൽ പൊസിഷൻ ഓപ്ഷൻ കാണാം. അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സ്കെയിൽ എന്ന് വെച്ചാൽ സ്കെയിൽ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ പൊസിഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യാനും, പുറയിലോട്ടും ഫ്രണ്ടിലോട്ടും അതേപോലെ രണ്ട് സൈഡിലോട്ടും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതെല്ലാം ഞാൻ ഡിഫോൾട്ടിലേക്ക് ആക്കുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ 100% ഒരു സ്കെയിലും അതേപോലെ തന്നെ പൊസിഷനിൽ ഒരു കീ ഫ്രെയിമും സെറ്റ് ചെയ്യുക. സ്കെയിലും പൊസിഷനും
ആ ഒരു ഡിഫോൾട്ടായിട്ടുള്ള പൊസിഷനിൽ തന്നെ ഒരു രണ്ട് കീ ഫ്രെയിം സെറ്റ് ചെയ്യുക, അതായത് പൊസിഷനിലും സ്കെയിലിലും. എന്നിട്ട് കുറച്ച് മുമ്പിലോട്ട് വന്നിട്ട് കുറച്ച് മുമ്പോട്ട് വരിക. സോ നിങ്ങൾ പൊസിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്താൽ മതി. സോ എൻ്റെ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, സൂം ചെയ്യുമ്പം കറക്റ്റ് ആ കണ്ണിൻ്റെ ഒരു പോർഷനിലോട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പൊസിഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല, കറക്റ്റ് നമ്മൾ ആ കണ്ണിൻ്റെ ആ കൃഷ്ണമണിയിലേക്കാണ് വരേണ്ടത്. സോ നിങ്ങളുടെ വീഡിയോയിൽ ആ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കറക്റ്റ് സ്കെയിൽ ചെയ്യുമ്പോൾ അങ്ങോട്ട് തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ല വരുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ സൂമിൻ ചെയ്തു, സ്കെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, പൊസിഷനൊക്കെ വെച്ച് ഞാൻ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങനെ വന്നു. എന്നിട്ട് ഈ കീ ഫ്രെയിം രണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഏകദേശം എൻഡിങ്ങിൽ കൊണ്ടുവച്ചു. സോ ഇനിയും പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഫക്റ്റ് കിട്ടും, സൂമായിട്ട് വരുന്നൊരു ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ആണോ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ആ മാസ്ക് ചെയ്ത് കളയണം. ആ നമുക്ക് ആ കണ്ണിൻ്റെ ആ പോർഷൻ ആ ഒരു കൃഷ്ണമണി ഇരിക്കുന്നിടത്താണ് നെക്സ്റ്റ് വീഡിയോ വരേണ്ടത്, അടുത്ത വീഡിയോ വരേണ്ടത്. സോ അത് നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. സോ എഫക്ട്സ് കൺട്രോളിലേക്ക് വരാൻ നിങ്ങൾക്ക് ഓപ്പോസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഓപ്പോസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ താഴെ മൂന്ന് മാസ്കിങ് ടൂൾസ് കാണാം. അതിൻ്റെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ആ പെൻ ടൂളാണ് എടുക്കുന്നത്. മാസ്കിങ്ങിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് മാസ്കിങ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടൊരു പോർഷൻ മാത്രം വീഡിയോയിലൊരു വേണ്ടൊരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് അവിടുത്തെ ഓപ്പോസിറ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എഫക്റ്റ് അടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ നമുക്ക് വേണ്ട പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മാസ്കിങ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മൂന്ന് ടൂൾസ് അവൈലബിൾ ആണ്, എലിപ്സ് ടൂള്, അതേപോലെ തന്നെ നാല് പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പോളിഗണൽ മാസ്ക് ടൂൾ, അതേപോലെ തന്നെ നമുക്ക് പെൻറ്റൂളും അവൈലബിൾ ആണ്. ഞാൻ പെൻറ്റൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെൻറ്റൂള് സെലക്ട് ചെയ്തു. പെൻറ്റൂള് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സൂമിൻ ചെയ്യാം. ഓക്കെ, സൂമിൻ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ വരാം. ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. വലിയ പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, ഏകദേശമൊക്കെ പെർഫെക്റ്റ് ആയാൽ മതി. 100% പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. നിങ്ങൾക്കിവിടെ കാണാൻ, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പെൻഡൂള് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ കണ്ണ് മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം, കണ്ണിൻ്റെ പോർഷൻ മാത്രമാണ് കിട്ടിയത്. പക്ഷേ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത്, കണ്ണിൻ്റെ ആ പോർഷൻ്റെ അവിടെ നമുക്കൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഫക്ട്സ് കൺട്രോളിലേക്ക് വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് താഴെ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മാസ്ക് നേരെ ഇൻവേർട്ട് അടിക്കുന്ന കാണാൻ സാധിക്കും. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങളുടെ വരുത്തണമെങ്കിൽ വരുത്താം. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് വേണമെങ്കിൽ പോയിൻറ്റ്സ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഏകദേശം പെർഫെക്റ്റാക്കി ഞാൻ വെക്കുവാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഈ മാസ്കിൻ്റെ പൊസിഷൻ, നിങ്ങൾ വീഡിയോ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ മാസ്കിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ നിങ്ങളത് കീ ഫ്രെയിം വെച്ച് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്ത് നോക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം കുറച്ച് ഇങ്ങോട്ട് മാറുന്നുണ്ട് ആ ഒരു പൊസിഷൻ. എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് ആ പൊസിഷനിൽ തന്നെ നിൽക്കണം നമ്മുടെ മാസ്ക്, ആ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പൊസിഷൻ തന്നെ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് മാസ്ക് ഭാഗത്തിലൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാം. എന്നിട്ട് മാസ്ക് വണ്ണിൽ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം മുമ്പോട്ട് പോകാം. ഫ്രെയിം ബൈ ഫ്രെയിം മുമ്പോട്ട് പോയിട്ട് നമുക്ക് വേണ്ട പൊസിഷനിൽ നമ്മൾ കൊണ്ടുവെക്കുക മാസ്ക്. ആദ്യത്തെ കീ ഫ്രെയിം സെറ്റ് ചെയ്യാൻ മറക്കല്ല്. പിന്നത്തെ കീ ഫ്രെയിം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് പ്രീമിയർ പ്രോ തന്നെ സെറ്റ് ചെയ്തോളും. സോ ഞാൻ ഏകദേശം നടുക്കൊണ്ട് വെക്കുവാണ്. അങ്ങനെ ഞാൻ എല്ലാ ഫ്രെയിമിനും സെറ്റ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ മാസ്ക് കണ്ടോ, ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം നമ്മുടെ മാസ്കും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ. സോ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, മാസ്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാസ്ക് പെർഫെക്റ്റ് ആണ് കാര്യമില്ല. നമ്മൾ ഫെതറും അതേപോലെ തന്നെ മാസ്ക് എക്സ്പാൻഷനൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല, ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്ന് വെച്ച് വളരെ മോശമാവില്ല, നമ്മുടെ മാസ്ക് ഏകദേശമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊരു മാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. സോ ഇത്ര എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ബ്ലാക്ക് കാണുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മൾ എന്ത് അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചാലും അവിടെ അത് ഡിസ്പ്ലേ ആകും. സോ ആ ഒരു പൊസിഷനിലാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ കൊണ്ടുവെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ വീഡിയോ V2 എന്ന ലെയറിലേക്ക് കൊണ്ടുവെക്കുക. സോ താഴെ ഒരു ബ്ലാക്ക് ലെയറിലൂടെ കിടക്കുന്ന കാണാൻ സാധിക്കും. അങ്ങോട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ, ഏത് വീഡിയോയിലോട്ടാണ് നമ്മൾ ആ ട്രാൻസ്ലേഷൻ കയറി പോകുന്നത്, ആ വീഡിയോ കൊണ്ടുവെക്കാം. ഞാൻ ഇവിടെ പ്രൊജക്റ്റിലേക്ക് പോയി. ഇവിടെ വീഡിയോ ഒരു അവൈലബിൾ ആണ്, ഞാൻ നേരെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു, ഐ അൺലിങ്ക് ചെയ്തു. എന്നിട്ട് താഴത്തെ ആ വീഡിയോ ലെയറങ്ങ് ഡിലീറ്റ് ചെയ്തു. സോ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ആ ഒരു എഫക്റ്റ് ഏകദേശം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പെർഫെക്റ്റ് അല്ല, ഇവിടെ ഒരു ഔട്ട് പോയിൻറ്റ് സെറ്റ് ചെയ്യുവാണ്. ഔട്ട് പോയിൻറ്റ് സെറ്റ് ചെയ്തിട്ട് ലൂപ്പ് ഓണാക്കിയിട്ടുണ്ട്. അതാകുമ്പോഴത്തേനും ആ അതിൻ്റെ അകത്ത് കിടന്ന് തന്നെ വീഡിയോസ് ഇങ്ങനെ ലൂപ്പ് ആയിക്കോളും. ഞാൻ മറ്റേ ഏതൊരു വീഡിയോയിൽ ലൈക്ക്
പ്രീമിയർ പ്രോയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങൾ എന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ലൂപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഈ ലൂപ്പ് നിങ്ങൾക്ക് ഇവിടെ ഓൺ അല്ലെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. സോ അത് നിങ്ങൾ ഡ്രൈ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് ഈ ലൂപ്പ് ടൂൾ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാത്രം കടന്നിങ്ങനെ വീഡിയോ ലൂപ്പ് ചെയ്യണമെങ്കിൽ ഇത് ഓണാക്കി ഇട്ടാൽ മതി. ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടും. സോ നമ്മളിവിടെ ഇത്രയും ക്രിയേറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ എഫക്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതേ മാക്സിമം പെർഫെക്റ്റ് നാച്ചുറൽ ആക്കി എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇനിയും നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു മാസ്ക് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ സെലക്ഷൻ ഒന്നും പെർഫെക്റ്റ് അല്ല. ഭയങ്കര ഹാഷ് ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. കാണുന്ന ആൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിലും അറിയാം ഒറിജിനൽ അല്ലെന്ന്. എങ്കിൽ പോലും ഒരു നാച്ചുറൽ ഫീലിംഗ് നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നില്ല. ആ ഒരു മാസ്കൊക്കെ ഹാഷാണ്. നമുക്ക് ആ എഡ്ജസ് ഒക്കെ ഒന്ന് ഫെതർ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണം. സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം, നമ്മൾ കട്ട് ചെയ്ത് മാതിരി പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് എടുത്ത പോലെയാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ ഇഫക്ട്സ് കൺട്രോളിലേക്ക് വരിക. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാസ്കിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാം. കുറേ പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കും മാസ്കിൻ്റെ താഴെ. പാത്ത്, ഫെതർ, ഒപ്പോസിറ്റി, എക്സ്പാൻഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ എക്സ്പാൻഷൻസ് ഞാൻ ഇൻക്രീസ് ചെയ്യുവാണ്. നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആണെന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ മൈനസ് വാല്യൂ ഇവിടെ എക്സ്പാൻഷനിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വീഡിയോയിലെ ആ മാസ്കിൻ്റെ സൈസ് കുറയുന്നത് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ മാസ്കിൻ്റെ സൈസ് ഏകദേശം പെർസെൻറ്റേജ് 0 ആക്കുവാണ്. എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമുക്ക് പതിയെ പതിയെ അത് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഞാനൊരു 22 ആക്കി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. എന്നിട്ട് ഒരു 10 ആക്കുവാണ്. എന്നിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് 0 ആക്കുവാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ സോ ഇങ്ങനെ ഒരു ഇഫക്റ്റ് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. പതിയെ ഗ്രാജുവലി നമ്മൾ വീഡിയോ സൂം ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഇവിടെ ട്രാൻസിഷൻ പതിയെ പതിയെ ഗ്രാജുവലി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എങ്കിലും നമ്മുടെ വീഡിയോ നാച്ചുറലായി ഇപ്പോൾ സെലക്ഷനൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് ഹാഷായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ. നമ്മുടെ വീഡിയോ പതിയെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. ആ സൂം ചെയ്യുന്നതിനനുസരിച്ച് രണ്ടാമത്തെ വീഡിയോ ഡിസ്പ്ലേ ആയിട്ട് വരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ മാസ്ക് ഫെതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതനുസരിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അതായത് മാസ്കിൻ്റെ ഫെതർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതിൽ നമ്മൾ കീ ഫ്രെയിം സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മതി. സോ ഞാൻ കംപ്ലീറ്റ് വന്നു. കുറച്ചുകൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാം. സോ ഇപ്പം നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മാസ്ക്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു മാസ്ക് ഫെതർ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇരിക്കുന്നത്. ഇപ്പോൾ ഫെതർ കൂടിപ്പോയി. നമുക്ക് ഏകദേശം ആ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ഫെതർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ 25% ഞാൻ ചൂസ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ഓക്കെ, ഇവിടെയൊക്കെ ഓക്കെ ആണ്. കുറച്ചുകൂടെ പുറകോട്ട് പോയി നോക്കാം. ഈ ഒരു ഫ്രെയിമിലൊക്കെ ഓക്കെ ആണ്. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. നമ്മുടെ ആ മാസ്ക് എക്സ്പാൻഷൻ എന്നുള്ളത് കറക്റ്റ് ഇവിടെ വരുമ്പോഴത്തേനും പെട്ടെന്നൊരു കൂടുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കീ ഫ്രെയിമിൻ്റെ ഇത് കുറച്ചങ്ങ് കൂട്ടുവാണ്. അതിൻ്റെ സ്പേസിങ് കുറച്ചുകൂടെ കൂട്ടുവാണ്. സോ കുറച്ചുകൂടെ നാച്ചുറലായിട്ടൊരു ഇഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ വാല്യൂസൊക്കെ വെച്ചൊന്ന് ചെയ്ത് നോക്കുക. എങ്കിലേ നിങ്ങൾക്കും കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ വാല്യൂസൊക്കെ കൊടുക്കാണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്കും പല രീതിക്കും പല രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാസ്ക് എക്സ്പാൻഷൻ അതേപോലെ ഫെതർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നോക്കുക. എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഇത്ര ഇഫക്റ്റ് വെച്ചിട്ടുണ്ട്. സോ ഒരു ഈ ഒരു ഫ്രെയിമിലൊക്കെ ഒരാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ഒരു റിഫ്ലക്ഷൻ കാണുന്ന രീതിയിലാണ് ഇഫക്റ്റ് കിട്ടുന്നത്. നമുക്ക് കുറച്ചുകൂടെ മാസ്ക് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഞാൻ. സോ ഞാനിവിടെ വീഡിയോയ്ക്ക് അനുസരിച്ച് മാസ്ക് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ എൻഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്രെയിം കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ അങ്ങ് പോവുകയാണ്. കാണാൻ സാധിക്കും ആ ഒരൊറ്റ ഫ്രെയിം കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് എൻഡ് ചെയ്യുവാണ്. ആ ഒരു ഫ്രെയിം മാറുമ്പോൾ തന്നെ ആദ്യത്തെ വീഡിയോ പെട്ടെന്ന് അങ്ങ് ഡിസപ്പിയർ ആവും. അതൊരു നല്ല രീതിയിലുള്ള ഇഫക്റ്റ് അല്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിം ഏകദേശം അവസാനത്തെ ആ കുറച്ച് ഫ്രെയിംസിൽ നമുക്ക് അതിൻ്റെ ഒപ്പോസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്ന പോലെ ആക്കണം ആദ്യത്തെ വീഡിയോയുടെ. ഞാൻ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്തു. ഏകദേശം 1, 2, 3, 4 ഒരു 4 ഫ്രെയിം പോയി. സോ നിങ്ങൾക്ക് ഈ റൈറ്റ് ആരോക്കിയും ലെഫ്റ്റ് ആരോക്കിയും ഉപയോഗിച്ച് ഫ്രണ്ടിലോട്ടും പുറകോട്ടും ഓരോ ഫ്രെയിംസ് മാറ്റാവുന്നതാണ്. കുറച്ച് ഫ്രെയിം പുറകോട്ട് പോയിട്ട് നമ്മുടെ ഇഫക്ട്സ് കൺട്രോൾ എടുത്തു. ഒപ്പോസിറ്റിൽ അവിടെ ഒപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓൾറെഡി ഒരു കീ ഫ്രെയിം ചിലപ്പോൾ ഓൺ ആയി കിടക്കുമായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ ടൈം ലൈൻ നിൽക്കുന്ന. ഒരു 4-5 ഫ്രെയിം പുറകോട്ട് പോയിട്ട് ഒരു 3-4 ഫ്രെയിം പുറകോട്ട് പോയിട്ട് ജസ്റ്റ് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക 100%. എന്നിട്ട് വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് പോവുക. എൻഡിങ്ങിലേക്ക് പോയിട്ട് അവിടെ ഒരു 0% ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. സോ നമുക്ക് ഗ്രാജുവലി ആയിട്ട് നമ്മുടെ ആ വീഡിയോ മാഞ്ഞു പോകുന്ന രീതിയിൽ ഒരു ഒപ്പോസിറ്റി കുറഞ്ഞു പോകുന്നൊരു
ഇഫക്റ്റ് ചെയ്തിട്ടും പെട്ടെന്ന് ഹാർഷായിട്ട് ഒറ്റ ഫ്രെയിമിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഡിസപ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഗ്രാജുവലി ഓപ്പോസിറ്റി കുറഞ്ഞ് വരുന്നൊരു ഇഫക്റ്റ് ഇവിടെ കൊടുത്തിരിക്കാൻ സാധിക്കും. സോ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു ഇഫക്റ്റ് കിട്ടും. സോ ഞാൻ നിങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു സൂം ട്രാൻസിഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്ത് അകത്തോട്ട് പോകുന്നത് അതായത് സൂം ഇൻ ട്രാൻസിഷനാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് സൂം ഔട്ട് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് ബാക്കിലേക്ക് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ തീരുന്നത് പോലെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പുറകോലോട്ട് ക്യാമറ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തപോലെ തന്നെ വീഡിയോ എടുക്കുക, മാസ്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആ വീഡിയോ എങ്കിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മാറ്റാം. ജസ്റ്റ് രണ്ട് വീഡിയോ കൂടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഏറ്റവും എൻഡിങ്ങിൽ കൊണ്ടുവെക്കുക. വീഡിയോ വണ്ണിൻ്റെ എൻഡിങ്ങിൽ കൊണ്ട് വീഡിയോ ടു കൊണ്ട് വെക്കുക. അതായത് നമ്മൾ ആ കണ്ണിൻ്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ മുകളിൽ കൊണ്ട് വെക്കുക, ഏറ്റവും പുറകിൽ. രണ്ടും സെലക്ട് ചെയ്യുക, കൺട്രോൾ പ്ലസ് ആറ് യൂസ് ചെയ്യുക. കൺട്രോൾ പ്ലസ് ആർ എന്ന് വെച്ചാൽ ക്ലിപ്പ് ആൻഡ് സ്പീഡ് ഡ്യൂറേഷനാണ്. അതിൻ്റെ മെനു ഇവിടെ വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. അവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് റിവേഴ്സ് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റിവേഴ്സ് സ്പീഡ് അത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വീഡിയോ, രണ്ട് വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ എല്ലാം റിവേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കും. പുറയിലേക്ക് പോയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇൻ പോയിൻറ്റും, ഓക്കെ ഇവിടെ ഒരു ഇൻ പോയിൻറ്റും ഇവിടെ ഒരു ഔട്ട് പോയിന്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് സൂം ഔട്ട് ട്രാൻസിഷനും ചെയ്തെടുക്കാൻ പറ്റും. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഐ സൂം ട്രാൻസിഷൻ നമുക്ക് പ്രീമിയർ പ്രോയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ള കാര്യം, വളരെ സിമ്പിളായിട്ട് മാസ്കിങ് അതേപോലെ തന്നെ സ്കെയിലും പൊസിഷനും കീ ഫ്രെയിമും യൂസ് ചെയ്തിട്ട് നമുക്ക് സൂം ഔട്ട് ട്രാൻസിഷനും സൂം ഇൻ ട്രാൻസിഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കണ്ണിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുന്ന, വേറെ ഏതും സ്ഥലത്തും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ.